Prove that in any parallelogram, the sum of the squares of all sides is equal to the sum of the squares of the diagonal. ഏത് സമാന്തരികത്തിന്റെയും വശങ്ങളുടെ എല്ലാം വർഗങ്ങളുടെ തുക വികർണങ്ങളുടെ വർഗങ്ങളുടെ തുകക്ക് തുല്യമാണെന്ന് തെളിയിക്കുക. അപ്പൊ ഇവിടെ ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. ആ പാരലോഗ്രാമിന്റെ വശങ്ങളുടെ സൈഡുകളുടെ എന്താണ് സൈഡുകളുടെ സ്ക്വയറുകളുടെ സമ്മ് അഥവാ എല്ലാ വശത്തിന്റെയും ലെങ്ത് കണ്ടിട്ട് അതിന്റെ എല്ലാത്തിന്റെയും സ്ക്വയറുകൾ കാണുക, വർഗങ്ങൾ കാണുക, എന്നിട്ട് അത് കൂട്ടിയാല് നമുക്ക് വികർണങ്ങളുടെ സ്ക്വയറുകളുടെ സമ്മിന് തുല്യമായിട്ട് കിട്ടും എന്നുള്ളത് തെളിയിക്കാനാണ്. അപ്പൊ ആദ്യം നമുക്ക് ഓരോ സൈഡുകൾ കണ്ടുപിടിക്കാം. ആദ്യം ഞാൻ ഒ എ കണ്ടുപിടിച്ചു. ഒ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറിജിനിൽ നിന്നും എയിലോട്ടുള്ള അകലം. ഇവിടെ ഒരു പാരലോഗ്രാം നമ്മൾ വരച്ചിട്ടുണ്ട്, അതിന് ഓരോ ലെങ്ത്തുകൾ കൊടുത്തു. ഓക്കെ, പാരലോഗ്രാമിന് നമ്മൾ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നതാണ് ഒ ഒ എന്ന് പറഞ്ഞ ഒറിജിൻ, പിന്നെ എ ബി സി എന്ന് പറയുന്ന മൂന്ന് പോയിന്റുകൾ കൊടുത്തു. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒ എയുടെ നീളം ഒറിജിനിൽ നിന്നുമുള്ള നീളം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ. അതായത് നമ്മൾ പഠിച്ചാണല്ലേ ഒറിജിനിൽ നിന്നും ഒരു പോയിന്റിലേക്കുള്ള അകലം എന്ന് പറയുന്നത് ആ പോയിന്റിന്റെ എക്സിന്റെയും വൈയുടെയും സൂചകസംഖ്യകളുടെ സ്ക്വയറുകൾ കണ്ടാൽ മതി. അപ്പോൾ ഒയിൽ നിന്നും എയിലോട്ടുള്ള അകലം ഒ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ. ദെൻ അതിന്റെ സ്ക്വയർ അറിയുമ്പോൾ ആ റൂട്ട് ക്യാൻസൽ ആയിട്ട് എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ വരും. ഇനി ഒ എ എന്ന് പറയുന്നത് സി ബിക്ക് ഈക്വൽ ആണ്, പാരലോഗ്രാമിന്റെ എതിർവശങ്ങൾ തുല്യമാണ്. അപ്പൊ ഒ എ എന്ന് പറയുന്നത് സി ബിക്ക് ഈക്വൽ ആണ്. അപ്പൊ സി ബിയുടെ നീളവും എന്ത് തന്നെയായിരിക്കും? എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ. ഓക്കെ, സി ബി സ്ക്വയറിന്റെ നീളവും തന്നെയായിരിക്കും എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ. ഇനി അടുത്ത് നമുക്ക് അതേപോലെ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ലെങ്ത് ആണ് ഏത്? ഒ സി എന്ന് പറയുന്നത്. ഒ സി റൂട്ട് ഓഫ് ഒറിജിനിൽ നിന്നാണ്. അപ്പൊ റൂട്ട് ഓഫ് എക്സ് വൺ സ്ക്വയർ പ്ലസ് വൈ വൺ സ്ക്വയർ. ഒ സിയുടെ സ്ക്വയർ കാണുമ്പോൾ റൂട്ട് ക്യാൻസൽ ആയാണ്ട് എക്സ് വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ. ഒ സി എന്തിന് ഈക്വൽ ആയിരിക്കും? ഒ സി എന്ന് പറയുന്നത് എ ബിക്ക് ഈക്വൽ ആയിരിക്കും. ഒ സി എന്ന് പറയുന്നത് എ ബിക്ക് ഈക്വൽ ആണ്. അപ്പോൾ എ ബി സ്ക്വയറും തന്നെയായിരിക്കും എക്സ് വൺ സ്ക്വയർ പ്ലസ് വൈ വൺ സ്ക്വയർ. ഓക്കെ, അപ്പോ രണ്ട് സൈഡുകൾ എക്സ് വൺ സ്ക്വയർ പ്ലസ് വൈ വൺ സ്ക്വയർ, മറ്റ് രണ്ട് സൈഡുകൾ എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ. ഇനി നമുക്ക് എല്ലാ വശങ്ങളുടെയും സ്ക്വയറുകൾ തമ്മിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പൊ എക്സ് ഒ എ സ്ക്വയർ, സി ബി സ്ക്വയർ, ഒ സി സ്ക്വയർ, എ ബി സ്ക്വയർ. ഒ എ സ്ക്വയറും സി ബി സ്ക്വയറും ഈക്വൽ ആണ്. അത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ. ഒ സി മോബി നമുക്ക് കിട്ടി എക്സ് വൺ സ്ക്വയർ പ്ലസ് വൈ വൺ സ്ക്വയർ, എക്സ് വൺ സ്ക്വയർ പ്ലസ് വൈ വൺ സ്ക്വയർ. ഇനി എത്ര എക്സ് ടു ഉണ്ട്? രണ്ട് എക്സ് ടു. എത്ര വൈ ടു ഉണ്ട്? രണ്ട് വൈ ടു. എത്ര എക്സ് വൺ ഉണ്ട്? രണ്ട് എക്സ് വൺ. എത്ര വൈ വൺ ഉണ്ട്? രണ്ട് വൈ വൺ. ഓക്കെ, ഇനി രണ്ടെല്ലാത്തിലും കോമൺ ആണ്. അപ്പൊ രണ്ടിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിനുള്ളിൽ എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ പ്ലസ് എക്സ് വൺ സ്ക്വയർ പ്ലസ് വൈ വൺ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയും പറയാം, എക്സ് വൺ സ്ക്വയർ പ്ലസ് വൈ വൺ സ്ക്വയർ പ്ലസ് എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ ഇൻടു ടു. ഇനി ഡയഗണലുകളുടെ നീളം കാണണം. അപ്പൊ ആദ്യം ഞാൻ ഒ ബി കണ്ടു. ഒ ബി എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് പോകുന്ന ലെങ്ത് ആണ്. അപ്പൊ ഇവിടുത്തെ എക്സ് സൂചകസംഖ്യ എന്ന് പറയുന്നത് എക്സ് വൺ പ്ലസ് എക്സ് ടു ദ ഹോൾ സ്ക്വയർ. ഇവിടുത്തെ വൈ സൂചകസംഖ്യ എന്നത് വൈ വൺ പ്ലസ് വൈ ടു ദ ഹോൾ സ്ക്വയർ. ഇതിനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യണം. എന്താ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ? എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ എക്സ് വൺ ആണ്. അപ്പൊ എക്സ് വൺ സ്ക്വയർ പ്ലസ് ടു എ ബി എന്ന് പറഞ്ഞാല് ടു എക്സ് വൺ എക്സ് ടു. എ എന്ന് പറയുന്നത് എക്സ് വൺ ആണ്, ബി എന്ന് പറയുന്നത് എക്സ് ടു ആണ്. അപ്പൊ ടു എക്സ് വൺ എക്സ് ടു പ്ലസ് എക്സ് ടു സ്ക്വയർ. ഇവിടെ അതേപോലെ തന്നെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ വൈ വൺ സ്ക്വയർ പ്ലസ് ടു വൈ വൺ വൈ ടു പ്ലസ് വൈ ടു സ്ക്വയർ. ഇനി എ സി കാണുക. എ സി രണ്ട് ഡിസ്റ്റിങ്ക്ട് പോയിന്റ് ആണ്, എക്സ് വൺ എ വൺ, എക്സ് ടു വൈ ടു. അപ്പൊ എക്സ് വൺ മൈനസ് എക്സ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ഹോൾ സ്ക്വയർ. ഇതിന് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഈ പ്ലസിന്റെ സ്ഥാനത്ത് എന്താവും? മൈനസ് ആവും. എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് വൺ എക്സ് ടു. എ ബി എന്ന് പറഞ്ഞാൽ എക്സ് വൺ എക്സ് ടു ആണല്ലോ. 2x1 x2 plus x2 square. Then a square എന്ന് പറഞ്ഞാൽ y1 square minus 2ab. അപ്പൊ 2 into y1 y2 plus y2 square. ഇനി ഈ ഡയഗണൽസ് തമ്മിൽ നമുക്കൊന്ന് കൂട്ടാം, ഒ ബി സ്ക്വയർ ഒ സി സ്ക്വയറും. ഓക്കെ, അപ്പൊ ഇത് കൂട്ടുമ്പോ ഇവിടെ ഒരു എക്സ് വൺ സ്ക്വയർ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു എക്സ് വൺ സ്ക്വയർ, പിന്നെ വൈ വൺ സ്ക്വയർ, ഇവിടെ ഒരു എക്സ് വൺ സ്ക്വയർ. രണ്ടും പോസിറ്റീവ് ആണ്. അപ്പൊ 2x1 square. ഇവിടെ ഒരു പ്ലസ് ടു എക്സ് വൺ എക്സ് ടു ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ടു എക്സ് വൺ എക്സ് ടു ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ആയിപ്പോ. ഇനി ഇവിടെ ഒരു എക്സ് ടു സ്ക്വയർ, ഇവിടെ ഒരു എക്സ് ടു സ്ക്വയർ, രണ്ടും പോസിറ്റീവ് ആണ്. അപ്പൊ ടു എക്സ് ടു സ്ക്വയർ. ഇവിടെ ഒരു വൈ വൺ സ്ക്വയർ, ഇവിടെ ഒരു വൈ വൺ സ്ക്വയർ. അപ്പൊ ടു വൈ വൺ സ്ക്വയർ. ഇവിടെ ഒരു പ്ലസ് ടു വൈ വൺ വൈ ടു, ഇവിടെ ഒരു മൈനസ് ടു വൈ വൺ വൈ ടു. അത് രണ്ടും ക്യാൻസൽ ആയിപ്പോ. ഇവിടെ ഒരു വൈ ടു സ്ക്വയർ, ഇവിടെ ഒരു വൈ ടു സ്ക്വയർ. അപ്പൊ രണ്ട് വൈ ടു സ്ക്വയർ.
എല്ലാത്തിനും ഒരു ടൂവിനെ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ടൂ ഇൻടു എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ വൺ സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ. അതിനല്ലേ നമുക്ക് തൊട്ട് നടത്തിയും കിട്ടി, നമ്മൾ എഴുതി വെച്ച് ഒന്ന് നോക്കി അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് സൈഡുകളുടെ സ്ക്വയറുകളുടെ സം എന്ന് പറയുന്നത് വികർണങ്ങളുടെ സ്ക്വയറുകളുടെ സമ്മിന് തുല്യമായിരിക്കും. ഇവിടെ മലയാളം ഞാൻ എഴുതിയിട്ടില്ല. വശങ്ങളുടെ വർഗങ്ങളുടെ തുക വികർണങ്ങളുടെ വർഗങ്ങളുടെ തുകയ്ക്ക് തുല്യമാണ്. സം ഓഫ് ദ സ്ക്വയർസ് ഓഫ് സൈഡ്സ് ഈക്വൽ ടു സം ഓഫ് സ്ക്വയർസ് ഓഫ് ഡയഗണൽ. ഓക്കെ.